ആർക്കു സാധിക്കുമെൻ്റെ ആകുലമകത്ത ആത്മമണവാളനാശുവിനല്ലാതെ ആർക്കു സാധിക്കുമെൻ്റെ ആകുലമകത്ത ആത്മമണവാളനാശുവിനല്ലാതെ പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായ്ക്ക് സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമീൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം. 10 കന്യകമാരുടെ ഉപമ. സ്വർഗരാജ്യം വിളക്കുമെടുത്ത് മണവാളിനെ എതിരേൽക്കാൻ പുറപ്പെട്ട 10 കന്യകമാർക്ക് സദൃശ്യം. അവരിൽ 5 പേർ വിവേകശൂന്യരും 5 പേർ വിവേകമതികളുമായിരുന്നു. വിവേകശൂന്യകൾ വിളക്കെടുത്തപ്പോൾ എണ്ണ കരുതിയില്ല. വിവേകവതികളാകട്ടെ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു. മണവാളൻ വരാൻ വൈകി ഉറക്കം വരികയാൽ കന്യകമാർ കിടന്നുറങ്ങി. അർദ്ധരാത്രിയിൽ ഇതാ മണവാളൻ പുറത്തു വന്ന് അവനെ എതിരേൽക്കുവിനെന്ന് ആർപ്പുവിളിയുണ്ടായി. ആ കന്യകമാരെല്ലാം ഉണർന്ന് വിളക്കുകൾ തെളിച്ചു. വിവേകശൂന്യകൾ വിവേകവതികളോട് പറഞ്ഞു, ഞങ്ങളുടെ വിളക്കുകൾ അണഞ്ഞു പോകുന്നതിനാൽ നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരിക. വിവേകവതികൾ മറുപടി പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങൾക്കും മതിയാകാതെ വരുമെന്നതിനാൽ നിങ്ങൾ വിൽപ്പനക്കാരുടെ അടുത്ത് പോയി വാങ്ങിക്കൊള്ളുവേൻ. അവർ വാങ്ങാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടൊത്ത് വിവാഹ വിരുന്നിന് അകത്ത് പ്രവേശിച്ചു. വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. പിന്നീട് മറ്റു കന്യകമാർ വന്ന് കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് അപേക്ഷിച്ചു. അവൻ പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുകയില്ല. അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. ദൈവമേ സുതനയ്ക്ക് യോഗ്യമാകുന്നു ബാർക്കിമോർ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. രാത്രികാലം അവിടുത്തെ ചിറകിൻ കീഴിൽ ഞങ്ങളെ മറച്ചു, സുഖകരമായ ഉറക്കം നൽകി അനുഗ്രഹിച്ചു. ഈ പ്രഭാതത്തിൽ അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ഭാഗ്യം നൽകിയിരിക്കുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. എൻ്റെ അപ്പ, ഇന്നേ ദിവസത്തെ സ്തോത്രത്തോടെ അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വഴിയും സത്യവും ജീവനുമായി അവിടുന്ന് ഞങ്ങളുടെ ഉടയവനായിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. അവിടുന്ന് ഞങ്ങളെ കരം പിടിച്ച് നടത്തുവെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് അരുളിച്ചെയ്ത സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിലേക്ക് അവിടുന്ന് എഴുന്നള്ളി വന്ന് ഞങ്ങളുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ ചിന്തകളെ അവിടുന്ന് വിശദീകരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമുള്ള ദൈവിക ചിന്തകളാൽ ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ. സ്വർഗീയ ചിന്തകളാൽ നിറച്ച് ദൈവിക പദ്ധതി അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. 10 കന്യകമാരിൽ വിവേകവതികളായ കന്യകമാർ ചെയ്തതുപോലെ എപ്പോഴും ദൈവത്തിൻ്റെ വചനത്തിന് കാതോർക്കുവാൻ, ദൈവ വിളിക്ക് കാതോർത്തുകൊണ്ട് ദൈവഹിതത്തിന് കാതോർക്കുന്ന മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ ഓർത്ത് അനുതപിക്കുന്നു. തിരി രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ സ്വർഗീയ ചിന്തകളാൽ ദൈവഹിതത്തിന് ഒത്തവണ്ണം ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനുള്ള വരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ തിരുസാന്നിധ്യം ഓരോ നിമിഷവും ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകുമെങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല, എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയുമില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നു എന്ന് വചനം ഞങ്ങൾ ഓർക്കുന്നു.
ഞങ്ങളെ പെറ്റമ്മ മറന്നാലും ഞങ്ങളെ മറക്കാത്ത സത്യദൈവം, ഞങ്ങളെ സംരക്ഷിക്കും, ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നടത്തുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കർത്താവേ, അങ്ങയുടെ തിരുസാന്നിധ്യം എപ്പോഴും ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കിടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും. നീ നദികളിൽ കൂടെ കിടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടെ നടന്നാൽ വെന്തു പോകുകയില്ല. അഗ്നി ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. നിന്റെ ദൈവം ഇസ്രയേലിന്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ, ഏക രക്ഷകനായ ക്രിസ്തുവിൽ പൂർണ്ണമായി ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സത്യേക ദൈവമേ, അവിടുന്ന് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഞങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പിതാവാൻ ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി മഹത്വ ആരാധന. ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ ജീവൻ കൊടുത്ത് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയ പുത്രനാ ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി മഹത്വം ആരാധന. ഞങ്ങളെ ശക്തീകരിക്കുവാൻ സ്വർഗം വിട്ടിറങ്ങി വന്ന പരിശുദ്ധാത്മാവാൻ ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി മഹത്വം ആരാധന. മറ്റൊരുവനിൽ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല എന്ന് ഹൃദയത്തിൽ എഴുതിക്കൊണ്ട് കർത്താവിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുന്ന മക്കളായിട്ട് ഓരോ ദിവസവും ഓരോ ചുവടും വയ്ക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളെ ചേർക്കുവാൻ കർത്താവ് രണ്ടാമത് വരുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ പക്ഷവാദം കഴിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. സ്വന്തം ജീവൻ കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ മക്കളാണ് അങ്ങയുടെ സമ്പത്തെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും ഞങ്ങൾ നന്ദി പറയുന്നു. കടന്നു വന്ന വഴികളിലെല്ലാം അവിടുന്നാണ് ഞങ്ങളെ കരം പിടിച്ച് നടത്തിയത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് താഴ്മയോടെ വിനയത്തോടെ വിവേകത്തോടെ ജീവിക്കുവാനുള്ള ജ്ഞാനം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന പ്രിയ മക്കളായിട്ട് ദൈവസന്നിധിയിൽ പ്രസാദകരമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവ ഭയമുള്ള മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് കൃപയും സമാധാനവും ലഭിക്കുവാൻ പരിശുദ്ധ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹത്വവും മാനവുമെൻ്റെ കർത്താവിന്, ഞങ്ങൾക്കായി ജീവൻ വച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം അരുളുമാറാകണമേ. ആമേൻ. വേണമെനിക്കൻ്റെ യേശുനാഥൻ്റെ സമ്മതമോതുന്ന തിരുവചനം, എന്തിനും വേണമെനിക്കൻ്റെ യേശുനാഥൻ്റെ സമ്മതമോതുന്ന തിരുവചനം. എവിടെ ഞാൻ പോയാലും കാണണമെനിക്കു നിൻ മന്ദസ്മിതം തൂകും മുഖകമലം. എവിടെ ഞാൻ പോയാലും കാണണമെനിക്കു നിൻ മന്ദസ്മിതം തൂകും മുഖകമലം. ആർക്കു സാധിക്കുമെൻ്റെ ആകുലമകത്ത യേശുവിനല്ലാതെ. ജീവിതം വ്യഗ്രതയിൽ മുഴുകും നേരമെപ്പോഴും, അക്ഷമനാണു ഞാൻ നിന്നെ കാണാൻ. ജീവിതം വ്യഗ്രതയിൽ മുഴുകും നേരമെപ്പോഴും, അക്ഷമനാണു ഞാൻ നിന്നെ കാണാൻ. നിന്നോടു കൂടെയാകും വേളയിൽ മാത്രമല്ലോ തിരുഹിതമറിയുന്നു വഴി വിളക്കാൻ. നിന്നോടു കൂടെയാകും വേളയിൽ മാത്രമല്ലോ തിരുഹിതമറിയുന്നു വഴി വിളക്കാൻ.
സാധിക്കുമെൻ്റെ ആകുലമകറ്റാൻ ആത്മമണവാളന യേശുവിനല്ലാതെ